നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഓരോ തവണ പുതുവർഷം പിറക്കുമ്പോഴും നമ്മൾക്ക് ആ വർഷം നല്ലതാവണമെന്ന ചിന്തയാണ് ഉണ്ടാവുക. എല്ലാവരുടെയും ജീവിതത്തിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തുടങ്ങുന്ന ഓരോ വർഷവും അവയെല്ലാം സാക്ഷാത്കരിക്കാനുള്ള തത്രപ്പാടിലാണ് ഓരോരുത്തരും. 2020 തുടങ്ങുമ്പോഴും ആ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ കോവിഡ് മഹാമാരി എല്ലാം തകർത്തു. 2020 മികച്ചതാവുമെന്ന ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളെല്ലാം ട്രോളുകളായി ഒരിടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ പറന്നു നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കോവിഡ് കാരണം പൊറുതിമുട്ടിയ നമ്മളോട് ലോകത്തിലെ ഏറ്റവും മോശം വർഷം ഏതെന്ന് ചോദിച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 2020 എന്ന് തന്നെ പറയും. കാരണം എന്നാൽ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ വരട്ടെ, ലോകത്തിൽ ഇതിനേക്കാൾ മോശം വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മോശം വർഷം ഏതാണെന്ന് അറിയാമോ? AD 536 ആയിരിക്കും ആ വർഷം. പ്രശസ്ത ചരിത്രകാരനും പണ്ഡിതനുമായ മൈക്കിൾ മോർമിക്കാണ് 536 ഈ പട്ടം ചാർത്തി കൊടുത്തത്. എന്തുകൊണ്ടാണ് 536 ഈ രീതിയിൽ കുപ്രസിദ്ധി നേടിയത്? കാരണമുണ്ട്. 2020 ലോകത്തെ വട്ടം കറക്കിയത് ഒരു വൈറസ് ആണെങ്കിൽ 535 അവസാനത്തോടെ ഭൂമധ്യരേഖയ്ക്ക് വടക്കോട്ടുള്ള ഭൂഭാഗങ്ങൾ തണുക്കാൻ തുടങ്ങി. ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മധ്യപൂർവ്വ പ്രദേശത്തും ചൈനയിലും വടക്കൻ യൂറോപ്പിലും ഏഷ്യയിലെ ചില പ്രദേശങ്ങളിലും കടുത്ത പുകമഞ്ഞ് എത്തിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതുമൂലം സൂര്യപ്രകാശം എത്താതെയായി. സൂര്യൻ നീല നിറത്തിൽ ആകാശത്തിൽ കാണപ്പെട്ടു. 18 മാസങ്ങൾ ലോകത്തെ പല പ്രദേശങ്ങളും ഇരുട്ടിലായി. എങ്ങും കൊടും തണുപ്പ്, ചൈന മഞ്ഞിൽ മൂടി. അക്കാലത്ത് ബൈസാന്റിയൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനായ പോക്രോപിയസ് പറയുന്നത് സൂര്യപ്രകാശം തീരെ ഭൂമിയിൽ എത്തിയിരുന്നില്ല എന്നാണ്. സൂര്യൻ ഗ്രഹണത്തിൽ ഏർപ്പെട്ടതുപോലെയായിരുന്നു അത്ര ആ വർഷങ്ങൾ അനുഭവപ്പെട്ടത്. യൂറോപ്പിലുള്ള പല ചരിത്രകാരന്മാരും ഇത് ശരിവച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ വെല്ലുവിളികളും 536 ഒരു ഭീകരൻ വർഷമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. സൂര്യപ്രകാശം എത്താത്തതിനാൽ വ്യാപകമായ വിളനാശമുണ്ടായി. കൃഷി അവതാളത്തിലായതോടെ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം ഉടലെടുത്തു. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. പെറുവിലെ മോച്ചേ ജനതയിൽ ഒട്ടേറെ പേർ പട്ടിണി മൂലം മരിച്ചു. എന്തായിരുന്നു ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വ്യാപകമായ അന്തരീക്ഷ മലിനീകരണം ഒന്നുമില്ല. പിന്നെ എന്താകും പെട്ടെന്നുണ്ടായ ഈ വ്യതിയാനത്തിന് കാരണം? പല വാദഗതികളുണ്ട്. വാൽനക്ഷത്രമോ ഉൽക്കയോ വന്നിടിച്ചത് മൂലമുണ്ടായ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങിയതാകാമെന്നും ഇവ പുകമഞ്ഞിന് വഴിവെച്ചതാകാമെന്നുമാണ് ഒരു കാരണമായി പറയപ്പെടുന്നത്. എന്നാൽ ഇതിനേക്കാൾ സാധ്യതയുള്ള മറ്റൊരു സിദ്ധാന്തവുമുണ്ട്. അഗ്നിപർവ്വത വിസ്ഫോടനം ഇന്തോനേഷ്യയിലുള്ള കുപ്രസിദ്ധമായ ക്രാത്തവ് എന്ന അഗ്നിപർവ്വതം ഒട്ടേറെ വർഷങ്ങൾക്ക് ശേഷം പൊടുന്നനെ പൊട്ടിത്തെറിച്ച് ഒരുപാട് ചാരവും മറ്റും അന്തരീക്ഷത്തിലേക്ക് വമിക്കാറുണ്ട്. 1883 ഇത് പൊട്ടിത്തെറിച്ചത് ഇന്നും ലോകം നടുക്കത്തോടെ ഓർക്കുന്ന സംഭവമാണ്. അന്ന് ലോകമെങ്ങും വ്യാപകമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതേ ക്രാത്തവ് 536 ഇതിനേക്കാൾ ഭീകരമായി പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാമെന്നാണ് ഡേവിഡ് സ്കീസിനെ പോലെയുള്ള പ്രശസ്തരായ ആർക്കിയോളജിസ്റ്റുമാരുടെ അഭിപ്രായം. ഇത്തരമൊരു പൊട്ടിത്തെറിയെക്കുറിച്ച് ഇന്തോനേഷ്യയിലെ ജാവയിലുള്ള പ്രാചീന കൃതിയായ ബുക്ക് ഓഫ് കിങ്സിൽ പറഞ്ഞിരിക്കുന്നതും കണക്കിലെടുക്കേണ്ടത്. എന്നാൽ ക്രാപ്തോ അല്ല, മറിച്ച് വാപുവ ന്യൂഗ്രീനിയയിലെ റൌബൂളിലുള്ള ഒരു അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് എന്നും അമേരിക്കൻ വൻകരകളിലുള്ള അഗ്നിപർവ്വതമാണ് പൊട്ടിയത് എന്നും ഒക്കെ വിവിധ വാദങ്ങളുണ്ട്. ഏതായാലും അഗ്നിപർവ്വത വിസ്ഫോടനം തന്നെയാകാം പുകമഞ്ഞിന് കാരണം എന്നതാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. ഗവേഷകർ മഞ്ഞിൽ നിന്ന് ഇതിനാധികാരികമായ ചില തെളിവുകൾ കണ്ടെടുത്തതാണ് കാരണം. ഏതായാലും ഇതിനുശേഷമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങൾ കാലങ്ങൾ നീണ്ടുനിന്നു. 10 കോടി പേരുടെ മരണത്തിനിടയാക്കിയ യൂറോപ്പിലെ ആദ്യ പ്ലേഗ് ബാധ, യൂറോപ്പിലേക്കുള്ള മംഗളോകളുടെ പടയോട്ടം തുടങ്ങിയവയൊക്കെ ഇതിന്റെ ഫലമായി ഉണ്ടായതാണ് എന്ന് ഗവേഷകർ സംശയിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായ വർഷമാണ് 536. ഇത്തരത്തിൽ മുൻപ് ലോകത്തെ മോശമായി ബാധിച്ച വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ണീരും ദുരിതവും സമ്മാനിച്ച വർഷങ്ങൾ. എന്നാൽ 2020 അത്തരത്തിൽ മനുഷ്യന് കാണാൻ പോലും കഴിയാത്ത ഒരു വൈറസ് ലോകത്തെ പിടിച്ചുകിട്ടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.